കൂട്ടുകാരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചിത്രം നിരീക്ഷിച്ചല്ലോ ചിത്രത്തിൽ ആരെയെല്ലാം കണ്ടു നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർക്ക് ഇഷ്ടമായി കേട്ടോ എന്നാലേ ഇനി ടീച്ചർ കഥയായാലോ ആ നമ്മുടെ അപ്പുവിൻ്റെ വീടും വീട്ടിലെ ചുറ്റുമുള്ള കൂട്ടുകാരെയും നിങ്ങൾ കണ്ടല്ലോ അപ്പുവിൻ്റെ വീട്ടിലെ സുന്ദരിത്തെയും മെട്ടുപൂച്ചയും നല്ല കൂട്ടുകാരായിരുന്നു എന്നാൽ എന്നും വഴക്ക കാരണം അറിയണ്ടേ കൂട്ടുകാരെ അപ്പുവിന് കൂടുതൽ ഇഷ്ടം ആരോടാ ആ സുന്ദരി തത്തയോടല്ലേ എന്നാലേ മിട്ടുപൂച്ചയ്ക്ക് സുന്ദരി തത്തയുടെ ദേഷ്യം കൂടി അപ്പുവും സുന്ദരിത്തയും തമ്മിൽ ഉള്ള സ്നേഹം കുറയ്ക്കണം അതിനെന്താ വഴി സുന്ദരിത്തേ സുന്ദരിത്തേ നമുക്കൊരു മത്സരം വച്ചാലോ ശരി എന്നാൽ നമുക്ക് തവളക്കുട്ടനെ കൂടെ വിളിക്കാം തവളക്കുട്ടാ തവളക്കുട്ടാ വരുന്നു എന്താ വിളിച്ചേ ആ ഞങ്ങൾ ഒരു മത്സരം വയ്ക്കുന്നു എന്താ മത്സരം അത് തവളക്കുട്ടൻ തീരുമാനിച്ചാൽ മതി മിട്ടുകുച്ച പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ആരാണോ മത്സരത്തിൽ തോൽക്കുന്നയാൾ ജയിക്കുന്ന ആളിന് റവപായസം വെച്ച് കൊടുക്കണം തോറ്റയാൾ കുടിക്കാനും പാടില്ല എന്നാൽ മത്സരം തുടങ്ങാം ദേ ദൂരൊരു പന ഉണ്ടോ ആ പനവരെ നിങ്ങൾ ചാടി എത്തണം മക്കളെ ഇതൊരു ഓട്ട മത്സരമല്ല കേട്ടോ ഇതൊരു ചാട്ട മത്സരമാണ് പക്ഷേ അഞ്ച് വലകളുണ്ട് ഈ വലകൾ ചാടി കടന്നു വേണം എത്താൻ എന്നാൽ വലയിൽ ആരാണോ കുടുങ്ങുന്നയാൾ തോൽക്കും ശരി എന്നാൽ തുടങ്ങാം തവളക്കുട്ടൻ ഒരു വര വരച്ചു ആദ്യത്തെ മണിശബ്ദം കേൾക്കുമ്പോൾ ഈ വരയിൽ നിന്ന് ചാടി തുടങ്ങണം എന്നിട്ട് തവളക്കുട്ടൻ ആ കാണുന്ന പനയുടെ ചുവട്ടിൽ തറയിൽ ഇരിപ്പായി തവളക്കുട്ടൻ മണിശബ്ദം മുഴക്കി മത്സരം ആരംഭിച്ചു ദേ നോക്കു കൂട്ടുകാരെ ആ അഞ്ചാമത്തെ വലയും കടന്നു സുന്ദരിത്ത പനയുടെ ചുവട്ടിലെത്തി പാപമിട്ടുപൂച്ചയെ നോക്കിയേ വലയിൽ കുടുങ്ങിയല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടായോ കൂട്ടുകാരെ ആരാ ആദ്യം പനിയുടെ ചൂട്ടിലെത്തിയത് ആരാ വലയിൽ കുടുങ്ങിയത് ആർക്ക് റവപ്പായസം കിട്ടിയത് ഇതിന് മറുപടി പറഞ്ഞു തരുമോ